ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون بسم الله الرحمن الرحيم قد افلح المؤمنون الذين هم في صلاتهم خاشعون والذين هم عن اللغو معرضون والذين هم للزكاة فاعلون സ്നേഹ സമ്പന്നരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസനികളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മുത്തഖിയും മുഅ്മിനുമായി ജീവിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ ഖുർആനും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളും സത്യവിശ്വാസികളുടെ പ്രത്യേകതകളും സവിശേഷതകളും പഠിപ്പിക്കുന്നത് നമുക്ക് കാണാം. അതിലൊന്നാണ് സൂറത്തു മുഅ്മിനൂനിന്റെ തുടക്കത്തിൽ വിജയിക്കുന്ന വിശ്വാസികളുടെ അഞ്ച് സ്വഭാവങ്ങൾ പറയുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. അതിലൊന്ന്, അവർ നമസ്കാരത്തിൽ ഭക്തിയുള്ളവരാണ്, പാപങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നവരാണ്, സകാത്ത് നൽകുന്നവരാണ്, ലൈംഗിക രംഗങ്ങളിൽ സൂക്ഷ്മത പാലിക്കുന്നവരാണ്, അമാനത്തുകളെ സൂക്ഷിക്കുന്നവരാണ്. ഈ അഞ്ച് പ്രത്യേകതകളും വിജയിക്കുന്ന വിശ്വാസികളുടെ പ്രത്യേകതയാണ്. സ്വാഭാവികമായി നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുകയും ആലോചിക്കുകയും വേണ്ടത്, ഈ അഞ്ച് സവിശേഷതകളും എൻ്റെ ജീവിതത്തിലുണ്ടോ എന്നൊരാത്മപരിശോധനയാണ് നമ്മൾ ഓരോരുത്തരും നിർവഹിക്കേണ്ടത്. ഒന്നാമതായി പറയുന്നത്, നമസ്കാരത്തിൽ ഭക്തിയുള്ളവരാണ് വിജയിക്കുന്ന വിശ്വാസികൾ. ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്ത് ഏതാണെന്ന് ചോദിച്ചാൽ അത് നമസ്കാരമാണ്. നാളെ പരലോകത്ത് ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്നത് നമസ്കാരത്തിന്റെ വിഷയത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വതആലയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇബാദത്ത് അത് നമസ്കാരമാണ്. ഈ നമസ്കാരത്തിന് ഭക്തി അനിവാര്യമാണ്, ഖുശു അനിവാര്യമാണ്. അല്ലാഹു സ്വീകരിക്കുന്ന രൂപത്തിലുള്ള ഖുശു ഉള്ള നമസ്കാരമാണോ നമ്മുടെ നമസ്കാരമെന്ന് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കേണ്ടതുണ്ട്. മഹാന ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, അൽ ഖുശു,
ഭക്തി എന്ന് പറയുന്നത് ഖിയാമുൽ ഖൽബി ബൈന യദി റബ്ബി ബിൽ ഖുദൂഇ വദ്ദുല്ലി, ഹൃദയം പൂർണമായ കീഴ്വണക്കത്തോടെയും തായ്മയോടെയും അള്ളാഹുവിന്റെ മുമ്പിൽ നിലയുറപ്പിക്കലാണ് ഖുശു എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ മഹത്വവും അള്ളാഹുവിന്റെ മുമ്പിലാണ് നിൽക്കുന്നത് എന്ന പൂർണ്ണ ബോധവും അവൻ എന്നെ നിരീക്ഷിക്കുന്നുണ്ട് എന്ന ബോധ്യത്തോടെയുമാണ് നമസ്കാരത്തിൽ നമ്മൾ നിൽക്കേണ്ടത്. ആ നമസ്കാരമാണ് മനസാന്നിധ്യമുള്ള നമസ്കാരമെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. നമസ്കാരത്തിന്റെ ചൈതന്യമാണ് ഖുശൂ. ആ ഖുശൂ നഷ്ടപ്പെട്ടാൽ, ആ ഭയഭക്തി നഷ്ടപ്പെട്ടാൽ നമസ്കാരത്തിന്റെ ചൈതന്യം തന്നെ നമുക്ക് നഷ്ടപ്പെടും. മഹാനായ ഉബാദത്ത് ബിൻ സാമിത് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അവ്വല ഇൽമിൻ യുർഫഉ മിനന്നാസി, ജനങ്ങളിൽ നിന്ന് ആദ്യമായി നഷ്ടപ്പെട്ടു പോകുന്ന അറിവെന്ന് പറയുന്നത് അൽ ഖുശു, അത് ഭക്തിയാണ്. ജനങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് ഭയഭക്തി നഷ്ടപ്പെട്ടു പോവുക എന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, യൂഷിക്കു അൻ തദ്ഖുല മസ്ജിദ ജമാഅത്തിൻ, ജമാഅത്തായി നമസ്കരിക്കുന്ന ഒരു പള്ളിയിൽ, നൂറുകണക്കിന് ആളുകൾ നിസ്കരിക്കുന്ന ഒരു പള്ളിയിൽ നീ നിസ്കരിക്കാൻ കയറിയാൽ, ഫലാ തറാ ഫീഹി റജുലൻ ഖാശിയൻ, ഒരു ഭക്തിയുള്ള മനുഷ്യനെ പോലും നിനക്കവിടെ കണ്ടെത്താൻ കഴിയില്ല. അങ്ങനത്തെ ഒരു കാലമാണ് വരാനിരിക്കുന്നത് എന്ന് മഹാനായ ഉബാദത്ത് ബിൻ സാമിത് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. എന്നിട്ട് വീണ്ടും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, അസ്വഉന്നാസി സരിഖ, ജനങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും കളവ് നടത്തുന്ന വ്യക്തി എന്ന് പറയുന്നത്, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ കള്ളൻ എന്ന് പറയുന്നത്, അല്ലദീ യസ്റുഖു സലാത്ത, നമസ്കാരത്തിന്റെ വിഷയത്തിൽ കളവ് നടത്തുന്നവനാണ്. എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്നു, സഹാബിമാർ ചോദിക്കുന്നു പ്രവാചകരോട്, പ്രവാചകരെ എന്താണ് നമസ്കാരത്തിൽ കളവ് നടത്തുക എന്ന് പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്, ലാ യതിമ്മു റുകുഉഹ വലാ സുജൂദഹ, അവരുടെ സുജൂദും റുക്കുവുമൊന്നും പൂർണ്ണമായിരിക്കുകയില്ല. ഒരു സുജൂദ് ഒരു റുക്കു, സുജൂദിൽ എന്ത് ചൊല്ലണം, റുക്കുയിൽ എന്ത് ചൊല്ലണം, സുജൂദിലൊരു തുമഅനീനത്തുണ്ട്, റുക്കുയിലൊരു തുമഅനീനത്തുണ്ട്, അതൊന്നുമില്ലാത്ത നമസ്കാരം. പെട്ടെന്ന് സുജൂദ് ചെയ്യുന്നു, പെട്ടെന്ന് റുക്കു ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ചില ആളുകൾ നമസ്കരിക്കും അവർ കോഴി കൊത്തുന്നത് പോലെ ആയിരിക്കും അവരുടെ നമസ്കാരമെന്ന്. അത് വളരെ പ്രധാനമാണ്. അതുകൊണ്ടാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നമ്മളെ പഠിപ്പിച്ചത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന റജുൽ ലയുസല്ലി സിത്തീന സന, ഒരാൾ 60 കൊല്ലം അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കുകയാണ്. വമാ തഖബലു ലഹു സലാത, 60 കൊല്ലം നിസ്കരിച്ച നിസ്കാരം പടച്ചോ സ്വീകരിക്കൂല. 60 കൊല്ലമായി ഒരാള് നിരന്തരമായി നിസ്കരിക്കുന്നു, അയാളുടെ നിസ്കാരം അള്ളാഹു സ്വീകരിക്കുന്നില്ല. വലഅല്ലഹു യുതിമ്മു റുകുഅ വലാ യുതിമ്മു സുജൂദ, അയാളുടെ റുകു പൂർണ്ണമാണ് പക്ഷേ സുജൂദ് പൂർണ്ണമല്ല. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വയുതിമ്മു സുജൂദ വലാ യുതിമ്മു റുകുഅ, ചില ആളുകളുടെ സുജൂദൊക്കെ പൂർണ്ണമാണ് പക്ഷേ റുകു പൂർണ്ണമല്ല. എന്റെ മുന്നിലിരിക്കുന്ന സഹോദരങ്ങളോട്, എന്നോടും, നമ്മളൊക്കെ 5 നേരം നിസ്കരിക്കുന്നവരാണ്, നമ്മുടെ റുക്കു പൂർണ്ണമാണോ, നമ്മുടെ സുജൂദ് പൂർണ്ണമാണോ, നമസ്കാരം സ്വീകരിക്കാൻ ആവശ്യമായ നമ്മുടെ വുളു അത് ശരിയായ രൂപത്തിലാണോ, പൂർണ്ണമായ രൂപത്തിലാണോ, നമ്മൾ ഓരോരുത്തരും പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നാളെ പരലോകത്ത് ആദ്യമായി വിചാരണ ചെയ്യുന്നത് നമസ്കാരമാണെന്നാണ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചക സന്നിധിയിൽ വെച്ച് തെറ്റായ രീതിയിൽ നമസ്കരിച്ച വ്യക്തിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മടക്കി നിസ്കരിക്കാൻ ആവശ്യപ്പെട്ട ചരിത്രം എത്രയാണ് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് നാളെ റബ്ബിന്റെ കോടതിയിൽ നമസ്കാരത്തിന്റെ ഭക്തിക്കനുസരിച്ചാണ്, ഖുശൂഇന്റെ തോതനുസരിച്ചാണ് അള്ളാഹു കൂലി തരിക എന്ന ബോധ്യം നമുക്കുണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാരത്തെ കുറിച്ച് പറയുന്നിടത്ത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഹുബ്ബിബ ഇലയ്യ തീബ് വന്നിസ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സുഗന്ധവും സ്ത്രീകളുമാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സുഗന്ധം, പിന്നെ ഭാര്യമാരാണ്.
എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ വജുഇലത്തു ഖുർറത്തു ഐനി ഫി സ്വലാ, എന്റെ കൺകുളിർമ എന്ന് പറയുന്നത് അത് നമസ്കാരമാണ്. ജീവിതത്തിൽ എനിക്ക് കൺകുളിർമ ലഭിക്കൽ എനിക്ക് നമസ്കാരത്തിലാണ്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജീവിതത്തിൽ പ്രതിസന്ധികൾ നേരിടേണ്ടി വരുമ്പോ, ജീവിതത്തിൽ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുമ്പോ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പറയും, യാ ബിലാൽ അരിഹ്നാ ബിസ്വലാ, ബിലാൽ ഒന്ന് ബാങ്ക് കൊടുക്ക്, എന്റെ മനസ്സിന് ഞാനൊരു സമാധാനം കണ്ടെത്തട്ടെ. ബിലാൽ ബാങ്ക് കൊടുക്ക് ബിലാൽ, ഇഖാമത്ത് കൊടുക്ക് ബിലാൽ, എനിക്കൊന്ന് നിസ്കരിക്കണം, എനിക്ക് എന്റെ റബ്ബുമായി സംസാരിക്കണം, എന്റെ മനസ്സിനൊരു ആശ്വാസം, എന്റെ മനസ്സിനൊരു സമാധാനം, എന്റെ മനസ്സിനൊരു കുളിർമ, അത് കിട്ടാൻ ബിലാലെ ബാങ്ക് കൊടുക്കൂ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കാരത്തിന്റെ വിഷയത്തെക്കുറിച്ച് പറഞ്ഞതായി ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം. രണ്ടാമത് മുഅ്മിനീങ്ങളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, അവർ വ്യർത്ഥമായ കാര്യങ്ങളിൽ നിന്ന്, അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് പുറംതിരിഞ്ഞു കളയുന്നവരാണ് മുഅ്മിനീങ്ങൾ എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആനിലെ സൂറത്തു മുഅ്മിനൂനിലാണ് ഇത് പറയുന്നത്. ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് മുഫസ്സിരീങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട്, വല്ലദീനഹും അനില്ലഹ്വി മുഅ്രിദൂൻ, വ്യർത്ഥമായ കാര്യങ്ങളിൽ നിന്ന് അവർ മാറി നിൽക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ, വ്യർത്ഥം എന്ന് പറയുന്നത് എന്താണ്? അൽ ബാത്തിൽ എന്ന് പറയുന്നത് വഹുവ യഷ്മിലു അശ്ശിർക്, അതൊന്ന് ശിർക്കാണ്, അള്ളാഹുവിൽ പങ്കുചേർക്കലാണ്, അതിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവരാണ് മുഅ്മിനീങ്ങൾ എന്ന് പറയുന്നത്. അവിടെ പോയിട്ട് നമ്മൾ അതിൽ നിന്ന് മാറിയാൽ അവരൊക്കെ എന്താ വിചാരിക്കുക? അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ പ്രശ്നം ഉണ്ടാവോ? വിഷമമുണ്ടാവോ? സങ്കടം ഉണ്ടാവോ? ജനങ്ങൾക്ക് വേണ്ടിട്ട് ഒപ്പിച്ച് ജീവിക്കുന്ന മനുഷ്യന്മാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ആളുകൾ എന്ത് വിചാരിക്കും? ജനങ്ങൾ എന്ത് വിചാരിക്കും? കുടുംബക്കാരെന്ത് വിചാരിക്കും? മഹല്ലുകാരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച് അള്ളാഹുവിന് ശിർക്ക് വെക്കുന്നതിൽ പങ്കുചേരുന്ന ചില ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവർക്ക് അള്ളാഹുവിന്റെ വിഷയത്തിൽ അവർക്ക് യാതൊരു പേടിയില്ല. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഒരു മുഅ്മിൻ എന്ന് പറയുന്നത് മനിൽ തമസരിദല്ലാ മിൻ സഖ്തിന്നാസ്, ജനങ്ങൾ എത്ര വെറുത്താലും എനിക്ക് അള്ളാഹുവിന്റെ തൃപ്തിയാണ് വേണ്ടത് എന്ന് പറയുന്നവനാണ് ഒരു മുഅ്മിൻ. എന്നാൽ ഒരു മുനാഫിക് എന്ന് പറയുന്നത് മനിൽ തമസരിദന്നാസ് മനിൽ തമസരിദന്നാസ് ഫീ സഖ്തില്ലാ, അല്ലാഹ് എത്ര വെറുത്താലും ജനങ്ങളുടെ തൃപ്തി മതി എന്ന് വിചാരിക്കുന്ന ആളുകളാണ് മുനാഫിക്കുകൾ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വസ്തുത, അല്ലാഹു സുബ്ഹാനഹു വതആല ഹറാമാണെന്ന് പറഞ്ഞൊരു കാര്യം, ചെയ്യരുതെന്ന് പറഞ്ഞൊരു കാര്യം, അടുക്കരുതെന്ന് പറഞ്ഞ കാര്യം, അതിൽ നിന്ന് മാറി നിൽക്കാൻ സത്യവിശ്വാസികൾ എന്ന നിലയിൽ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ പണ്ഡിതന്മാർ മുഫസ്സിരീങ്ങൾ വീണ്ടും നമ്മൾ വിശദീകരിക്കുന്നു, വൽ മആസി, അള്ളാഹുവിനെ ധിക്കരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് അവർ മാറിപ്പോകുന്നവരാണ്. മാത്രമല്ല വീണ്ടും പറയുന്നു, വമാലാ ഫായിദത ഫീഹി മിനൽ അഖ്വാലി വൽ അഫ്ആൽ, ഒരു ഉപകാരവുമില്ലാത്ത വാക്കുകളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും അവർ മാറിപ്പോകുന്നവരാണ്. ഖുർആൻ പറയുന്നുണ്ട് സത്യവിശ്വാസികളെ കുറിച്ച്, വൈദാ മറു ബില്ലഹവി മറു കിറാമ, തോന്നിവാസങ്ങൾ ചെയ്യുന്നവരുടെ അടുത്തുകൂടെ അവർ നടന്നുപോയാൽ ഒന്നാടെ കയറി ചെന്നിട്ട് അവരുടെ കൂടെ കൂടിക്കൊടുക്കുന്നല്ല പറയണത്, അവരുടെ മുന്നിലൂടെ നടന്നു പോകുമ്പോൾ മാന്യന്മാരായി നടന്നു പോകുന്ന അവരുടെ കൂടെ കൂടിക്കൊടുക്കുന്നല്ല ഖുർആൻ പറഞ്ഞത്. അതാണ് സത്യവിശ്വാസികൾ. മഹാനായ ഖുത്ബത്ത് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ജീവിതത്തിൽ എപ്പോഴും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ മോശപ്പെട്ട സ്വഭാവങ്ങളിൽ നിന്നും മോശപ്പെട്ട പ്രവർത്തനങ്ങളിൽ നിന്നും മോശപ്പെട്ട ചിന്തകളിൽ നിന്ന് നിരന്തരമായി അള്ളാഹുവിനോട് രക്ഷ ചോദിച്ചിരുന്നു എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ മുൻകറാത്തിൽ അഖ്ലാഖ്, അല്ലാഹുവേ മോശപ്പെട്ട സ്വഭാവങ്ങളിൽ നിന്നും വെറുക്കപ്പെട്ട സ്വഭാവങ്ങളിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. വല്ല അമാൽ, വെറുക്കപ്പെട്ട പ്രവർത്തനങ്ങളിൽ നിന്നും, വൽ അഥവാ വെറുക്കപ്പെടുന്ന രോഗങ്ങളിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. സഹോദരങ്ങളെ, പാപമെന്ന് പറയുമ്പോൾ എന്താണ് പാപമെന്നത് വളരെ നിസ്സാരമായി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരുന്നുണ്ട്. നവാസ് ബിൻ സംആൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, സഅൽതു റസൂലുള്ളാഹ, ഞങ്ങൾ പ്രവാചകരോട് ചോദിച്ചു, നബിയെ എന്താണ് നന്മ എന്താണ് തിന്മ, തിന്മയിൽ നിന്നാണല്ലോ മാറി നിൽക്കേണ്ടത്, അങ്ങനെ മാറി നിൽക്കുന്നവനാണല്ലോ ഒരു മുഅ്മിൻ, ഒരു സത്യവിശ്വാസി, എന്താണ് നന്മ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു,
അൽ ബിർറു നന്മ എന്ന് പറയുന്നത് ഹുസ്നുൽ ഖുൽഖ് സൽ സ്വഭാവമാണ്, ഏറ്റവും ഉത്കൃഷ്ടമായ സ്വഭാവം അതാണ് നന്മയെന്ന് പറയുന്നത്. രണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്തറിയോ, പാപം എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയോ, മഹാക ഫീ സദരിക്, അത് ചെയ്താൽ നിന്റെ മനസ്സിൽ ഇങ്ങനെ ചൊറിച്ചൽ ഉണ്ടാകും, അത് പാപമാണ്. മാത്രമല്ല വകരിഹ്ത അയ്യത്തരി അലൈഹി നാസ്, ജനങ്ങൾ അറിയുന്നതിനെ നിങ്ങൾ പേടിക്കുന്ന, നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ ചൊറിച്ചൽ ഉണ്ടാക്കുന്ന എന്തൊക്കെ കാര്യമുണ്ടോ അതൊക്കെ പാപങ്ങളാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, മിൻ ഹുസ്നിൽ ഇസ്ലാമിൽ മർഇ, ഒരു മനുഷ്യന്റെ ഇസ്ലാമിന്റെ നന്മയിൽ പെട്ടതാണ് തർക്കുഹു മാ ലാ യഅനി, നമുക്ക് യോജിക്കാത്ത നമുക്ക് പറ്റാത്ത കാര്യങ്ങളോട് വട പറയുക, അതൊഴിവാക്കുക, അതിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിന്റെ അവന്റെ ഇസ്ലാമിലെ നന്മകളിൽ പെട്ടതാണ് എന്നാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. നാലാമതായി നമ്മളെ പഠിപ്പിക്കുന്നത് മുസ്ലിങ്ങളെന്ന് പറയുന്നത്, മുഅ്മിനീങ്ങളെന്ന് പറയുന്നത് അവർ സകാത്ത് കൊടുക്കുന്നവരാണ്. ഇസ്ലാം കാര്യങ്ങളിൽ മൂന്നാമത്തെ കാര്യമാണ് സകാത്ത് കൊടുക്കുക എന്നത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും സത്യവിശ്വാസികളാവുകയില്ല, അതാ യുഹിബ്ബു ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി, തനിക്ക് വേണ്ടി ഇഷ്ടപ്പെടുന്നത് തന്റെ സഹോദരന് വേണ്ടിയും ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങളിൽ ഒരാളും സത്യവിശ്വാസികളാവുകയില്ല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. നമ്മുടെ സമ്പത്തിൽ പാവങ്ങളുടെ അവകാശമുണ്ട്, അത് മനസ്സിലാക്കി കണക്ക് നോക്കി കൊല്ലം തികഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, പാവപ്പെട്ടവന്റെ അവകാശം നമ്മുടെ സമ്പത്തിൽ നിന്ന് നമ്മൾ കൊടുത്തു വിട്ടണം. അതൊരിക്കലും പണക്കാരന്റെ ഔദാര്യമല്ല, പണക്കാരന്റെ ഔദാര്യമല്ല, പാവപ്പെട്ടവന്റെ അവകാശമാണ്. അതാണ് ഖുർആൻ പറഞ്ഞത്, നിങ്ങൾ ധനികരിൽ നിന്നത് ശേഖരിക്കുകയും അത് പാവങ്ങളിലേക്ക് നിങ്ങൾ കൊടുക്കുകയും വേണമെന്നാണ് പരിശുദ്ധ ഇസ്ലാം, ഇസ്ലാമിന്റെ നേതൃത്വത്തോട് അള്ളാഹു സുബ്ഹാനഹു വതാല പഠിപ്പിക്കുന്നത് എന്ന കാര്യം മറന്നുപോകരുത്. പ്രിയപ്പെട്ടവരെ, സകാത്ത് സംവിധാനമൊക്കെ അത് യഥാർത്ഥ രീതിയിൽ ശരിയായ രൂപത്തിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ടെങ്കിൽ പട്ടിണി കിടക്കുന്ന ഒരു മനുഷ്യന് നമ്മുടെ നാട്ടിലുണ്ടാവില്ല. പട്ടിണിയും പരിവട്ടവുമായി ജീവിതം, ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ കഴിയാത്ത പതിനായിരക്കണക്കിന് മനുഷ്യർ നമുക്കിടയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാ? ഓരോ മഹല്ലുകളിലും അവിടുത്തെ ധനികരിൽ നിന്നുള്ള സകാത്തുകൾ സ്വീകരിച്ച് അവിടുത്തെ പാവങ്ങളിലേക്ക് കൊടുക്കാനുള്ള സംവിധാനം ഇല്ലാത്തതാണ് നമ്മുടെ നാട്ടിലെ നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളുടെ കാരണമെന്ന കാര്യം നമ്മൾ ഒരിക്കലും മറക്കരുത്. അതുകൊണ്ട് നമ്മളെ സമ്പത്ത് പാവപ്പെട്ടവന്റെ അവകാശം ഉണ്ടെങ്കിൽ അത് വേഗം കൊടുത്തു വിട്ടണം, കാരണം അല്ലെങ്കിൽ ഈ സമ്പത്ത് നാളെ പരലോകത്ത് വലിയ സർപ്പമായി മാറുന്നതാണ്, എന്നിട്ട് ആ സർപ്പം നരകത്തിൽ വെച്ച് നമ്മൾ ആഞ്ഞാഞ്ഞ് കൊത്തുന്നതാണ്. അപ്പൊ നമ്മൾ ചോദിക്കും ഇതെന്താണ്, അപ്പൊ അവര് പറയും അനമാലുക അന കൻസുക, ഞാൻ നിന്റെ സ്വത്താണ് ഞാൻ നിന്റെ സമ്പത്താണെന്ന് പറയും എന്ന് നരകത്തിൽ വെച്ച് പറയപ്പെടുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പാവപ്പെട്ടവന്റെ അവകാശം നമ്മൾ കൊടുക്കണം. കൊടുക്കുന്നതിൽ ഒരു മടിയില്ലാത്തവരാണ് കേരളക്കാരെന്ന് തെളിയിച്ചതാണ് വയനാട് പുനരധിവാസത്തിന് വേണ്ടി നമ്മൾ ചെലവഴിച്ച സമ്പത്തുകൾ എന്ന കാര്യം. ഒരു അത് മറന്നുകൊണ്ടല്ല ഞാനിത് സംസാരിക്കുന്നത്, പക്ഷേ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്ന വിഷയത്തിൽ നമുക്ക് പോരായ്മകളുണ്ടോ എന്ന് നമ്മൾ പരിശോധിച്ച് അത് തിരിച്ചണം. അള്ളാഹു സുബ്ഹാനഹു വതാല എല്ലാ കാര്യങ്ങളും മുഅ്മിനീങ്ങളുടെ സവിശേഷതകളെല്ലാം ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിരിൽ മുഅ്മിനീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ഖ തുഖാതിഹ് വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മുത്തഖി മുഅ്മിനുമായി ജീവിക്കണമെന്ന് ഒന്നുകൂടെ ഉപദേശിക്കുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. സത്യവിശ്വാസികളുടെ പ്രധാനപ്പെട്ട അഞ്ച് സവിശേഷതകളാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനമാണ് വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ, അവർ അവരുടെ ലൈംഗികാവയവങ്ങൾ സൂക്ഷിക്കുന്നവരാണ്. ഈ ആയത്തിന്റെ ബാക്കി ഭാഗത്ത്
ഇല്ല അല അസ്വാജിഹിം ഔ മാ മലക്കത് അയ്മാനുഹും, അവരുടെ ഭാര്യമാരുടെ വിഷയത്തിലൊഴികെ. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് വൈകാരിക ശമനത്തിന് ഇസ്ലാം അവസരം നൽകുന്നുണ്ട്. അതെങ്ങനെയാണ്? വിവാഹത്തിലൂടെ ഇണയായി കടന്നുവരുന്ന തന്റെ ഭാര്യയെ ഇസ്ലാം അനുവദിക്കപ്പെട്ടതാണ്, ഇസ്ലാം അനുവദിക്കപ്പെട്ടതാണ് തന്റെ വൈകാരിക ശമനം പൂർത്തീകരിക്കുവാൻ. അത് സ്വതക്കയാണെന്ന് മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് സമൂഹത്തിൽ ലൈംഗിക രംഗത്ത് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കുറെ പ്രശ്നങ്ങളുണ്ട്. സ്വവർഗഭോഗം പോലെ, വ്യഭിചാരം പോലെ, അതേപോലെ തന്നെ സ്വവർഗരതി പോലെ നമ്മുടെ നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള ഒരുപാട് ലൈംഗിക രംഗത്തുള്ള അരാജകത്വങ്ങൾ വളരെ പ്രശ്നമാണ്. അതുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ദുരന്തങ്ങൾ ചെറുതൊന്നല്ല, വലിയ ദുരന്തങ്ങളാണ് അത് മുഖേന നമ്മുടെ നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ആയത്തിന് വിശദീകരിക്കുന്നിടത്ത് മഹാന ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന ഒരു കാര്യമുണ്ട്. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, ഈ ആയത്തിനെ അടിസ്ഥാനമാക്കി ഒരാൾ ദീന് പഠിക്കുകയാണെങ്കിൽ അവിടുന്ന് മനസ്സിലാക്കാൻ പറ്റും സ്വയം ഭോഗം ഹറാമാണ്. കാരണം ഒരാൾ ലൈംഗിക പൂർത്തീകരണത്തിന് വേണ്ടി അയാൾ സ്വീകരിക്കേണ്ട വഴിയെന്ന് പറയുന്നത് പ്രിയപ്പെട്ട ഭാര്യയാണ്, അല്ലെങ്കിൽ അടിമ സ്ത്രീയാണ്. അടിമ സ്ത്രീ എന്ന് പറയുന്ന ഒരു സംവിധാനം നമ്മുടെ നാട്ടിലില്ലാത്തത് കൊണ്ട് തന്നെ ഭാര്യയുമായി ലൈംഗികമായി ബന്ധപ്പെടുക എന്നതല്ലാതെ അതിനപ്പുറത്തേക്ക് തന്റെ ലൈംഗിക പൂർത്തീകരണത്തിന് വേണ്ടി മറ്റൊരു വഴി സ്വീകരിക്കാൻ പാടില്ല. ആ വഴിയാണ് പല ആളുകളും സ്വീകരിക്കുന്നത്, സ്വയം പോകുമെന്ന് പറയുന്നത്. അത് ഹറാമാണെന്നാണ് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെയുള്ള പണ്ഡിതന്മാർ, ജുംഹൂറുൽ ഉലമ ഈ ഉമ്മത്തിനെ പഠിപ്പിക്കുന്നത്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, വ്യഭിചാരത്തിലേക്ക് എത്തിക്കുന്ന എല്ലാ മാർഗങ്ങളും പരിശുദ്ധ ഇസ്ലാം അടച്ചു തന്നിട്ടുണ്ട്. ഒരാണും പെണ്ണും ഒറ്റക്കാകരുതെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്നും, രണ്ടാമത്തേത് നമ്മുടെ നോട്ടം നിയന്ത്രിക്കണമെന്നും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നമ്മുടെ കണ്ണുകൾ തായ്ത്തണമെന്നും പരിശുദ്ധമായ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചെന്നും. മാത്രമല്ല, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബിമാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, യാ റസൂലുള്ളാഹ, അല്ലാഹുവിന്റെ റസൂലേ, അയ്യുദ്ദംബി അഅവം, ഏറ്റവും വലിയ തിന്മ ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് അല്ലാഹുവിൽ പങ്കുചേർക്കലാണ്. രണ്ടാമത് ചോദിച്ചു, പിന്നെ ഏതാണ്? അത് നിന്റെ മക്കളെ ഭക്ഷണം പേടിച്ചുകൊണ്ടവരെ കൊല്ലലാണ്. മൂന്നാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, പിന്നെ ഏതാണ് നബി ഏറ്റവും വലിയ തിന്മ? അൻ തുസാനിയ ഹലീല തജാരി, നിന്റെ സഹോദരിയുടെ നിന്റെ കൂട്ടുകാരന്റെ ഭാര്യയെ വ്യഭിചരിക്കലാണ്. നമ്മുടെ നാട്ടിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ്. ഭർത്താവ് ഗൾഫിലാണ്, ഭർത്താവിന്റെ കൂട്ടുകാരൻ മുഖേനെ വഴിവിഴപ്പിക്കപ്പെട്ട എത്ര പെൺകുട്ടികളുടെ വേദനിക്കുന്ന കണ്ണുനീരാണ് നമ്മുടെ നാട്ടിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വസ്തുത, വ്യഭിചരിക്കുന്നത് അയൽവാസിയുടെ പെണ്ണാണെങ്കിൽ അവനൊരു വ്യഭിചാരത്തിന്റെ കുറ്റമല്ല, 10 പെണ്ണിനെ വ്യഭിചരിച്ചതിന്റെ കുറ്റമാണെന്നാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അയാള് മോഷണം നടത്തിയത് അയൽവാസിയുടെ വീടാണെങ്കിൽ 10 വീട് മോഷണം നടത്തിയതിന്റെ കുറ്റമാണ് അയാൾക്കുള്ളത് എന്നാണ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. മാത്രമല്ല, അള്ളാഹുവിന്റെ റസൂൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ലാ അഹദ അഗയ്യറു മിനല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള, അള്ളാഹുവിന് ഇത്രയധികം രോഷമുള്ള ഒരു വിഷയം വേറെ ഇല്ല. ധാർമ്മിക വിഷയത്തിൽ, ലൈംഗിക രംഗത്ത് നമ്മൾ കാണിക്കുന്ന ഏത് അബദ്ധങ്ങളിലും അള്ളാഹുവിന് ഏറ്റവും രോഷമുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്നിട്ട് പഠിപ്പിച്ചു എന്നും, ഹറമൽ ഫവാഹിഷ മലഹറ മിൻഹ വമാ ബതന, അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ ഇസ്ലാം രഹസ്യമായതും പരസ്യമായതും പ്രത്യക്ഷമായതും പരോക്ഷമായതുമായ എല്ലാ നീചവൃത്തികളും ഇസ്ലാം ഹറാമാക്കി നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്ന് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നു. ഒരൊറ്റ കാര്യം കൂടെ, നമ്മുടെ നാട്ടിലൂടെ നമ്മൾ നടന്നു പോകുമ്പോൾ, പകലുകളിൽ അങ്ങാടികളിലൂടെ നടന്നു പോകുമ്പോൾ, ഒരു ബസ് സ്റ്റാൻഡിലൂടെ നടന്നു പോകുമ്പോൾ, ഏതെങ്കിലും ഒരു ബസ് സ്റ്റോപ്പിലൂടെ നടന്നു പോകുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിലൂടെ നടന്നു പോകുമ്പോൾ, ഏതെങ്കിലും ഒരു കടൽ തീരത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ, എവിടെ കടന്നു ചെന്നാലും അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു പ്രവചനമുണ്ട്. ഏതാണ് ആ പ്രവചനം? അത് പുലരുന്നത് പോലെ നമുക്ക് അനുഭവിക്കും, ലാ തഖൂമു സാഅ, അന്ത്യനാൾ സംഭവിക്കുകയില്ല. അതാ യതഫാസദു ഫി ത്വരീഖി തസാഫുദൽ ഹമീർ എന്ന് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, കഴുതകളെ പോലെ ജനങ്ങൾ പരസ്യമായി വ്യഭിചരിക്കുന്നതുവരെ അന്ത്യനാൾ സംഭവിക്കുകയില്ല.
അങ്ങനെ നോക്കൂ സഹോദരങ്ങളെ, അങ്ങാടികളിലെ ഏറ്റവും നല്ല ഷോപ്പിലേക്കൊന്ന് കയറി ചെന്നാൽ, ഏറ്റവും നല്ല കൂൾബാറിലേക്കൊന്ന് കയറി ചെന്നാൽ, അവിടെ കാണുന്നത് നമ്മുടെ സ്കൂളുകളിൽ പഠിക്കുന്ന, ക്യാമ്പസുകളിൽ പഠിക്കുന്ന ആൺകുട്ടിയും പെൺകുട്ടിയും ഒന്നിച്ചിരുന്ന് വ്യഭിചരിക്കുന്ന രൂപത്തിലുള്ള കാട്ടിക്കൂട്ടലുകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ പ്രതികരിക്കാൻ നമ്മൾ ആരും സന്നദ്ധരല്ല. അവരെന്തേലും ചെയ്തോട്ടെ, അങ്ങനെയല്ല മുസ്ലിങ്ങൾ ചെയ്യേണ്ടത്, അങ്ങനെയല്ല ബോധമുള്ളവർ ചെയ്യേണ്ടത്, അങ്ങനെയല്ല വിവേകമുള്ളവർ ചെയ്യേണ്ടത്. മൻ റഅ മിൻകും മുൻകറൻ, നിങ്ങളൊരു തിന്മ കണ്ടാൽ നിങ്ങളുടെ കൈകൊണ്ടത് തടയണം. കൈകൊണ്ട് തടയാൻ പറ്റിയില്ലെങ്കിൽ നാവുകൊണ്ട് തടയണം, അല്ലെങ്കിൽ മനസ്സുകൊണ്ടെങ്കിലും വെറുക്കണമെന്നാണ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നത്. അതാണ് റസൂലുള്ള പറഞ്ഞത്, ഖിയാമത്ത് നാൾ സംഭവിക്കൂല, കഴുതകൾ പരസ്യമായി വ്യഭിചരിക്കുന്നത് പോലെ എന്റെ ഉമ്മത്ത് വ്യഭിചരിക്കുന്നത് വരെ റോട്ടിലൂടെ നടക്കാൻ വയ്യ. എവിടെ ചെന്നാലും ഇതൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, പേടിപ്പെടുത്തുന്ന കാഴ്ചകളാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനമായി പറയുന്ന വാചകമാണ്, ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ വ്യാപകമായി കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ പരീക്ഷണമാണ് ഈ ഉമ്മത്തിലേക്ക് കടന്നു വരിക. ആ പരീക്ഷണം വന്നാൽ നന്മ ചെയ്യുന്നവനെയും തിന്മ ചെയ്യുന്നവനെയും വേർതിരിച്ചല്ല പരീക്ഷണം പിടികൂടുന്നത്. ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ, നിങ്ങളിലെ അക്രമികളെ മാത്രമല്ല അള്ളാഹുവിന്റെ ശിക്ഷ പിടികൂടുന്നത്, സർവ്വ മനുഷ്യരെയും ആ തിന്മ പിടികൂടും. അതുകൊണ്ട് വിവേകമുള്ളവരെ, അറിവുള്ളവരെ, കാര്യബോധമുള്ളവരെ, മുസ്ലിം സഹോദരങ്ങളെ, മനസ്സറിഞ്ഞ് നമ്മൾ ഓരോരുത്തരും തിന്മ ചെയ്യുന്നവരെ ആ തിന്മയിൽ നിന്ന് പിടിച്ച് പറകോട്ട് വലിക്കാനും അത് തിരിച്ചു കൊടുക്കാനും അവരെ ഗുണദോഷിക്കാനുമുള്ള ഒരു സന്മനസ് ഇനിയും നമ്മൾ കാണിച്ചില്ലെങ്കിൽ വലിയ ദുരന്തങ്ങൾക്ക് നമ്മളും വിധേയരാകേണ്ടി വരുമെന്ന ഓർമ്മ നമ്മുടെ മനസ്സിലുണ്ടാകണം. മാത്രമല്ല പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ പറയപ്പെട്ട സവിശേഷതകൾ മുഴുവനും ഉള്ളവരെ കുറിച്ച് ഖുർആൻ പറയുന്നത്, ഉലായിക ഹുമുൽ വാരിസുൻ, അവരാണ് സ്വർഗമനന്തരം എടുക്കുന്നവർ. അല്ലദീന എരിസൂനൽ ഫിർദോസ ഹും ഫീഹാ ഖാലിദൂൻ, അവരാണ് ഫിർദോസ് എന്ന് പറയുന്ന സ്വർഗത്തിന്റെ ഏറ്റവും ഉന്നതമായ ആ സ്വർഗീയ ആരാമത്തിലേക്ക് എത്തിച്ചേരുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുമ്പോൾ, സഹോദരങ്ങളെ, സ്വർഗം സ്വപ്നം കണ്ട് ജീവിക്കുന്നവരാണ് എങ്കിൽ, ഈ സ്വപ്നം സാക്ഷാത്കരിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ഈ അഞ്ച് സവിശേഷതകളും ഈ അഞ്ചു പ്രത്യേകതകളും നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്തു വെക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഒരിക്കലും നമ്മളെ കൊണ്ട് ഒരാളുടെ അഭിമാനത്തിനും ക്ഷതമുണ്ടാകരുത്. ഒരിക്കലും നമ്മളെ കൊണ്ട് നമ്മുടെ കുടുംബം കരയുന്നൊരവസ്ഥയുണ്ടാകരുത്. ഒരിക്കലും നമ്മളെ കൊണ്ട് നമ്മുടെ സമൂഹം ചീത്തയായ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു നടക്കേണ്ടി വരുന്നൊരവസ്ഥയുണ്ടാകരുത്. എല്ലാ മേഖലകളിലും മാതൃകകളായി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും ഇസ്ലാമിന്റെ നിയമങ്ങൾക്ക് വില കൽപ്പിച്ചുകൊണ്ട് വ്യക്തിജീവിതവും കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും ഏറ്റവും വ്യതിരിക്തമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിൽ അള്ളാഹു സ്വസ്ഥതയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിൽ അള്ളാഹു സ്വസ്ഥതയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ഏറ്റവും വിശുദ്ധമായ ജീവിതം നയിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, അവരുടെ ഖബറുകൾ അള്ളാഹു സ്വർഗത്തിന്റെ പൂന്തോപ്പാക്കി മാറ്റിക്കൊടുക്കുമാറാകട്ടെ. അവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സമൂഹത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ മുസ്ലിമായതിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്ന പതിനായിരക്കണക്കിന് മനുഷ്യരുണ്ട്. അവർക്ക് അള്ളാഹു രക്ഷയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുദസിന്റെ മണ്ണിൽ വീണ് പടഞ്ഞു മരിക്കുന്ന പിഞ്ചോമന പൈതങ്ങളുണ്ട്. അവർക്ക് ക്ഷമിക്കാനും സഹിക്കാനും ഖുദസിനെ വിജയിക്കാനുമുള്ള അള്ളാഹു ഇജ്ജത്തും കൂവത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അത്തരത്തിലുള്ള എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു നമ്മയും നമ്മുടെ സമൂഹത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മളിലെ പലരും രോഗികളാണ്, പലരും മാതുരാലയങ്ങളിൽ ചികിത്സയിലാണ്. അവർക്ക് അള്ളാഹു പൂർണമായ ശമനം നൽകുമാറാകട്ടെ. മാരകമായ ക്യാൻസർ പോലെയുള്ള രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സമൂഹത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അത്തരം പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിറുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ ഹയാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത്തി യാ ഖാദിയൽ ഹാജാത്ത് അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ റബ്ബനാ
തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ്സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത്തവ്വാബുർ റഹീം റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ അമീൻ.